മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിന് കൂടി കേരളം വേദിയാകാൻ പോകുന്നു. നമുക്കറിയാം ചെങ്ങന്നൂരിൽ 2 വർഷം മുമ്പ് അഡ്വക്കേറ്റ് കെ രാമചന്ദ്രൻ നായർ MLA അകാലത്തിൽ മരണപ്പെട്ടതിനെ തുടർന്ന് തുടങ്ങിയ ഒരു ഉപതെരഞ്ഞെടുപ്പുകളുടെ ഒരു പെരുമഴക്കാലം തന്നെയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഈ നിയമസഭയുടെ കാലഘട്ടത്തിൽ 3-ാമത്തെ MLA ആകസ്മികമായ വേർപാട്, 3-അല്ല ക്ഷമിക്കണം, 4-ാമത്തെ MLA ആകസ്മികമായിട്ടുള്ള വേർപാട് കാരണമാണ് ഇപ്പോൾ കുട്ടനാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നമുക്ക് പറയേണ്ടതുണ്ട് കുട്ടനാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ കടന്നു വരുന്ന ഉപതെരഞ്ഞെടുപ്പിനെ പറ്റി. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കുമ്പോഴാണ്, ഏതാണ്ട് 2 വർഷത്തിൻ്റെ ഇടയിൽ മാത്രം ഒരു ഗ്യാപ്പിലാണ്, ഒരു ഡ്യൂറേഷനിലാണ് ഇനിയും ഉള്ളത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വെളിപ്പുറത്താണുള്ളത്. ഈ ഒരു കാര്യം എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഏകദേശം ഒരു ധാരണയനുസരിച്ച് ജൂൺ മാസത്തോടുകൂടി കുട്ടനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുവാനുള്ള എല്ലാവിധ സാധ്യതകളും തെളിയുന്നുണ്ട്. നമുക്കറിയാം 2021 ഈ നിയമസഭയുടെ കാലാവധി അവസാനിക്കും. 2021 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു പരീക്ഷണം അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് തന്നെ ആയിരിക്കാം 3 കക്ഷികൾ, അതായത് 3 മുന്നണികൾക്കും എന്ന് തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. കാരണം ഈ കുട്ടനാട് നിയമസഭാ നിയോജക മണ്ഡലം 3 കക്ഷികൾക്കും 3 മുന്നണികൾക്കും ഒരു പക്ഷേ ഏതാണ്ട് വലിയ പ്രതീക്ഷയുള്ള സ്ഥലം തന്നെയാണ് എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ കാര്യം. പക്ഷേ നമ്മളൊരു സ്പെക്കുലേറ്റീവ് ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ കുട്ടനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആരൊക്കെ സ്ഥാനാർത്ഥികളാകാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലേക്കുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു. നമുക്കറിയാം 3 ഇടങ്ങളിലെയും 3 മുന്നണികളിലെയും പാളയത്തിൽ തന്നെ പടകളുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെയാണ് വലിയ ക്യൂരിയോസിറ്റിയോടുകൂടി രാഷ്ട്രീയ നിരീക്ഷകർ ഈ കുട്ടനാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ വളരെ ആകാംക്ഷയോട് തന്നെ നോക്കിക്കാണുന്നത്. നമുക്ക് മനസ്സിലാക്കാം, തോമസ് സ്റ്റാൻഡി എന്ന അധികായൻ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തോമസ് സ്റ്റാൻഡിയുടെ ജനകീയത, തോമസ് സ്റ്റാൻഡിയുടെ ജനപിന്തുണ, അദ്ദേഹത്തിന് മണ്ഡലത്തിലുള്ള സ്വീകാര്യത, ഇതെല്ലാം തന്നെയാണ് എന്തൊക്കെ ആരോപണങ്ങൾ ഉണ്ടായിട്ട് പോലും തോമസ് സ്റ്റാൻഡിക്ക് ഒരു സ്റ്റഡി ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു സ്റ്റഡി സെറ്റപ്പ് തന്നെ കുട്ടനാട് നിയമസഭാ നിയോജക മണ്ഡലത്തിലുള്ളത്. നമുക്കറിയാം NCP അങ്ങനെ വലിയ സ്വാധീനമൊന്നുമുള്ള സ്ഥലമല്ല കുട്ടനാട്. പക്ഷേ എന്നാൽ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പരമ്പരാഗത വോട്ട് ബാങ്ക് തന്നെയാണ് കുട്ടനാട് നിയമസഭാ നിയോജക മണ്ഡലം. പക്ഷേ ആ ഒരു കർഷക തൊഴിലാളികളുടെയും മറ്റുള്ള തൊഴിലാളി വർഗത്തിൻ്റെയും ഒക്കെ ഒരു വലിയ വോട്ട് ബേസ്മെൻ്റ് ഉള്ള, പ്രത്യേകിച്ച് CPMനും CPIക്കുമൊക്കെ തന്നെ വലിയ തോതിലുള്ള ഒരു വോട്ട് ഷെയറുള്ള മണ്ഡലമാണ് കുട്ടനാട്. അതുവഴി തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നണി സംഘടനാ സംവിധാനം കൂടി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച്, അതിനൊപ്പം തന്നെ നമുക്ക് പറയേണ്ടതുണ്ട് തോമസ് സ്റ്റാൻഡിയുടെ ജനകീയത, സ്വീകാര്യത, ഇതെല്ലാം ചേർന്നുള്ള ഇതെല്ലാം കൂടി ഒരു ചേരുവയായപ്പോൾ LDFന് കുട്ടനാട് എന്നത് ഒരു വലിയ ഈസി വാക്ക് ഓവർ അല്ലെങ്കിൽ പോലും അവർക്ക് ഷുവറിറ്റി ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു സീറ്റായി മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ തോമസ് സ്റ്റാൻഡിയുടെ ആകസ്മികമായ വേർപാടിന് ശേഷം ആര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കുട്ടനാട്ടിൽ വരും എന്നതിനെ പറ്റിയുള്ള ഒരു വലിയ ആകാംക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. ഒരു സർപ്രൈസ് പാക്കേജായി തന്നെയാണ് അത് ഇപ്പോൾ നിലനിൽക്കുന്നത്. നമുക്കറിയാം തോമസ് സ്റ്റാൻഡിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥി വേണം എന്ന ഒരു നിലപാടിലാണ് NCP യുടെ സിറ്റിംഗ് സീറ്റാണ് കുട്ടനാട്. അതൊരു പക്ഷേ ആർക്കും വിട്ടുകൊടുക്കുവാൻ NCP തയ്യാറാകില്ല. അങ്ങനെയുണ്ടെങ്കിൽ തോമസ് സ്റ്റാൻഡിക്ക് പകരം വെക്കാനുള്ള ജനകീയതയുള്ള നേതാക്കന്മാരൊന്നും ഇപ്പോഴത്തെ അവസ്ഥയിൽ NCPയിലില്ല. ഒരു പക്ഷേ ഉഴവൂർ വിജയനും ആകസ്മികമായി മരണപ്പെട്ടിരുന്നു. പക്ഷേ മാണി സി കാപ്പൻ ആ ഒരു ജനകീയനായ നേതാവാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പാലായിൽ കഴിഞ്ഞ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ ജയിച്ചു കയറി വന്ന ഒരു വ്യക്തിത്വമാണ്. മാണി സാറിൻ്റെ കോട്ടയിൽ ഇടതുപക്ഷത്തിൻ്റെ ക്ലോക്ക് ഓടിച്ച മാണി സി കാപ്പൻ, ആ മാണി സി കാപ്പൻ ഒരു ജനകീയനാണ്. പക്ഷേ അദ്ദേഹം പാലാ MLA തന്നെയാണ്. ഒരു പക്ഷേ AK ശശീന്ദ്രനെ പാർട്ടിയുടെ ചുമതലയിലേക്ക് മാറ്റിക്കൊണ്ട് അദ്ദേഹം ഗതാഗത വകുപ്പിൻ്റെ ചുമതലയിലേക്ക് വരുന്ന ഒരു മന്ത്രിയായി മാറാനും സാധ്യതയുണ്ട് എന്ന ഒരു പിന്നാമ്പുറ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായും കുട്ടനാട്ടിൽ ആരെ സ്ഥാനാർത്ഥിയാക്കും എന്ന തരത്തിൽ തലപുകഞ്ഞ് ആലോചിക്കുകയാണ് NCP നേതൃത്വം. നമുക്കറിയാം NCPക്ക് തോമസ് സ്റ്റാൻഡിക്ക് പകരം കുട്ടനാട്ടിൽ വെക്കാനുള്ള ജനകീയ നേതാക്കന്മാരൊന്നും കേരളത്തിൽ തൽക്കാലമില്ല. അതുകൊണ്ട് തന്നെ NCP ഒരു സേഫ് സോണായി കരുതുന്നത് തോമസ് സ്റ്റാൻഡിയുടെ ഈ ഒരു ആകസ്മികമായിട്ടുള്ള ഒരു വേർപാട്, അത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സഹതാപ തരംഗം, അതുമായി ബന്ധപ്പെട്ട് തോമസ് സ്റ്റാൻഡിയുടെ സ്വീകാര്യത, ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച്
മണ്ഡലം നിലനിർത്താൻ വേണ്ടി തോമസ് ചാണ്ടിയുടെ ബന്ധത്തിലുള്ള ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഒരാളെ തന്നെ എൻ സി പി സ്ഥാനാർത്ഥിയായി കുട്ടനാട്ടിൽ നിശ്ചയിക്കണം എന്നതാണ് എൻ സി പിയുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കേൾക്കുന്നു. പക്ഷേ കുറേ നാളുകളായി കുട്ടനാട് സീറ്റ് ഏറ്റെടുക്കാൻ സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ തോമസ് ചാണ്ടിയുടെ ജനകീയതയ്ക്ക് മുമ്പിൽ, അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഒരു സ്ഥിരതയ്ക്ക് മുമ്പിലൊന്നും തന്നെ സി പി എമ്മിന് കുട്ടനാട് പെട്ടെന്ന് കയറി ചെന്നങ്ങ് കൈകടത്താനുള്ള ഒരു സ്ഥലമായി സി പി എമ്മിന് ഇത്തിരി തൊട്ടാലറയ്ക്കുന്ന തരത്തിലേക്കുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു കുട്ടനാട്ടിൽ എന്ന കാര്യത്തിൽ വ്യക്തമാണ്. പക്ഷേ ഇപ്പോൾ തോമസ് ചാണ്ടിയുടെ അഭാവത്തിൽ ഒരുപക്ഷെ സി പി എം ആ സീറ്റ് ഏറ്റെടുത്താലും അത്ഭുതപ്പെടാനില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒട്ടും വിദൂരമല്ല എന്നതിനാൽ ഒരു പരീക്ഷണത്തിന് സി പി എം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുതിരുമോ എന്ന ഒരു കാര്യം കൂടിയാണ് നമുക്കിപ്പോൾ വലിയ തോതിൽ വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി നമ്മൾക്ക് ആലോചിക്കേണ്ടതുണ്ട്. അതായത് തോമസ് ചാണ്ടിയെ പോലെ ജനസമ്മതിയുള്ള ഒരാളെ സ്ഥാനാർത്ഥിയായി കണ്ടെത്തുക എന്നതാണ് എൻ സി പി നേരിടുന്ന, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരിടുന്ന, സി പി എം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഒപ്പം ഈ സീറ്റ് സി പി എം ഏറ്റെടുത്തേക്കുമെന്ന ഒരു അങ്ങാടിപ്പാട്ട് മാത്രമാണുള്ളത്. ദീർഘനാളായി സീറ്റ് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ സി പി എമ്മിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട്. പക്ഷേ അന്നേരമെല്ലാം അതിൽ സി പി എമ്മിനും സീറ്റ് ഏറ്റെടുക്കലിനും ഇടയിൽ നിന്ന ഒരു വലിയ മഹാമേരു തോമസ് ചാണ്ടി എന്ന ഒരു ജനകീയനായ എം എൽ എ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ജനകീയതയായിരുന്നു, സ്വീകാര്യതയായിരുന്നു, അദ്ദേഹത്തിൻ്റെ സമ്പത്തായിരുന്നു ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ സി പി എം ആ സീറ്റ് ഏറ്റെടുക്കുമോ എന്നതാണ് ഒരു വലിയ ചോദ്യം. നേരെ മറിച്ച് നമ്മൾ യു ഡി എഫിലേക്ക് വന്നാൽ കേരള കോൺഗ്രസിൻ്റെ സീറ്റാണ് കുട്ടനാട്. 2016 അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാമിനെ പരാജയപ്പെടുത്തിയായിരുന്നു തോമസ് ചാണ്ടി കുട്ടനാട്ടിൽ വീണ്ടും ക്ലോക്ക് ഓടിച്ചത്. നമ്മൾ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരള കോൺഗ്രസിൽ അടുത്ത കാലത്തായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പടലപ്പിണക്കം, ജോസ് ജോസഫ് വിഭാഗങ്ങൾ തമ്മിലുള്ള പൊരിഞ്ഞടി, ഇതൊക്കെ തന്നെ സ്വാഭാവികമായും കുട്ടനാട്ടിൽ കേരള കോൺഗ്രസിൻ്റെ ചീട്ട് കീറുമോ എന്നൊരു കാര്യം തന്നെയാണ് വീണ്ടും നമ്മൾക്ക് മനസ്സിലാക്കേണ്ട. അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള പാളയത്തിലെ പട കേരള കോൺഗ്രസിനെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടും. ജോസഫ് വിഭാഗത്തിനാണ് സ്വാഭാവികമായും ആ സീറ്റ് അർഹതപ്പെട്ടത്. കാരണം അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം ജോസഫ് പക്ഷത്തെ ഒരു വിശ്വസ്ത നേതാവായിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ജോസഫ് പക്ഷം ആവശ്യപ്പെടാൻ പോവുക. പക്ഷേ എന്നാൽ ഈ സീറ്റ് തങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് കരുതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ ജോസ് വിഭാഗം രംഗത്ത് വന്നാൽ കൂടുതൽ സങ്കീർണമാകും യു ഡി എഫിലെ അവസ്ഥ എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്ത് വിലകെടുത്തും ഈ കുട്ടനാട് സീറ്റ് തരപ്പെടുത്താനുള്ള ഒരു പൊരിഞ്ഞ ഒരു പോരാട്ടത്തിലാണ്, ഒരു പൊരിഞ്ഞ ചരടുവലിയിലാണ് കേരള കോൺഗ്രസ് ഉള്ളത്. ഒരുപക്ഷെ കേരള കോൺഗ്രസ് ജോസ് ജോസഫ് വിഭാഗം തമ്മിലുള്ള പരസ്യമായിട്ടുള്ള ഒരു ബലാബലം തന്നെയായിരിക്കും കുട്ടനാട് സീറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ സാധ്യത എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കണം, എൻ ഡി എയിലേക്ക് വന്നാൽ അവിടെയും കാര്യങ്ങൾ അത്ര ശുഭകരമല്ല. കൂനിന്മേൽ കുരു എന്ന തരത്തിലാണ് അവിടുത്തെ കാര്യങ്ങൾ, എൻ ഡി എ പാളയത്തിലെ കാര്യങ്ങൾ. കാരണം കഴിഞ്ഞ വർഷം വലിയ തോതിലേക്ക് ഒരു A+ മണ്ഡലത്തിൻ്റെ ഒരു കാറ്റഗറൈസേഷനിലേക്കാണ് കുട്ടനാട് വന്നത്. സുഭാഷ് വാസു എന്ന BDJS നേതാവിനെ അവിടെ എത്തിച്ചു. കുട്ടനാട് മണ്ഡലത്തിൽ പെടുന്ന എടത്തുവ സെന്റ് അലോഷ്യസ് കോളേജിന്റെ ഗ്രൗണ്ടിൽ നരേന്ദ്രമോദിയെ തന്നെ എത്തിച്ചുകൊണ്ടുള്ള വലിയ കാടടച്ച പ്രചണ്ഡ പ്രചരണം നടത്തുകയുണ്ടായി NDA. 33,000 വോട്ടാണ് പക്ഷേ സുഭാഷ് വാസു പിടിച്ചത്. ജയിക്കുമെന്നൊരു പ്രതീതി ഉണ്ടാക്കി അവസാനം കപ്പിനും ചുണ്ടിനുമിടയിൽ സുഭാഷ് വാസുവിന്റെ പോരാട്ടം 33,000 വോട്ടിൽ ഒതുങ്ങി എന്നതും നമുക്ക് മനസ്സിലാക്കാം. അന്ന് തൊട്ട് തുടങ്ങിയ പടലപ്പിണക്കങ്ങളാണ് BDJS. കാരണം സുഭാഷ് വാസുവിന്റെ ജയസാധ്യതയെ പാലം വലിച്ചത് വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയുമാണെന്ന് അന്ന് മുതലേ ഒരു അടക്കം പറച്ചിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ അവസരത്തിൽ സുഭാഷ് വാസുവും വെള്ളാപ്പള്ളിയും ഇരുചേരികളിൽ നിന്ന് SNDP SN Trust ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും നേർക്കുനേർ പോരാട്ടം നടക്കുകയാണ്. BDJS സുഭാഷ് വാസു വലിയ അകലം പാലിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, തുഷാർ വെള്ളാപ്പള്ളിക്കും ഈ വെള്ളാപ്പള്ളി നടേശനുമെതിരെ ഏറ്റവും കൂടുതൽ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കുന്നത് സുഭാഷ് വാസുവും TP സെൻകുമാറും ഒക്കെ അടങ്ങുന്ന ഒരു ഗ്യാങ്ങാണ്. ഇവർക്ക് BJP ചില കേന്ദ്ര നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ട്. തുഷാർ വെള്ളാപ്പള്ളി അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അമിത്ഷായെ പോയി തൻ്റെ നിരപരാധിത്വം വീണ്ടും വീണ്ടും ബോധ്യപ്പെടുത്തുന്നത് എന്ന തരത്തിൽ കൂടി കാര്യങ്ങൾ വരികയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, കുട്ടനാട്ടിലും BDJS നൽകുമോ അതോ BJP സീറ്റ് തിരികെ ഏറ്റെടുക്കുമോ എന്നൊരു കാര്യമാണ് ഇപ്പോൾ വളരെ പ്രസക്തമായിട്ടുള്ളത്. കാരണം നമുക്കറിയാം ഈഴവ സമുദായത്തിന് അവിടെ കൃത്യമായ സ്വാധീന ബെൽറ്റുള്ള മേഖലയാണ് കുട്ടനാട്. അതുകൊണ്ട് തന്നെ BDJS തങ്ങളുടെ സീറ്റാണത്. അതുകൊണ്ട് തങ്ങൾക്ക് തന്നെ ആ സീറ്റ് വേണമെന്ന് ആവശ്യപ്പെടാൻ സാധ്യതയേറെയാണ്. പക്ഷേ സുഭാഷ് വാസുവിന് പകരക്കാരനായി ഒരാളെ അവിടെ നിർത്തുവാൻ, ഒരുപക്ഷെ ഷാജിയും പണിക്കരെയൊക്കെ നിർത്തി, ഒരു തഴവ സഹദേവനെയൊക്കെ നിർത്തി, ഒരു പരീക്ഷണത്തിന് കൂടി, അല്ലെങ്കിൽ അനിയപ്പനെയൊക്കെ നിർത്തി ഒരു പരീക്ഷണത്തിന് കൂടി BDJS തയ്യാറാകുമോ എന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ BDJS നിന്ന് ആ സീറ്റ് BJP ഏറ്റെടുത്താൽ കുട്ടനാട്ടിൽ ഒരു ജനകീയനായ ഏത് സ്ഥാനാർത്ഥി അവിടെ നിർത്തും? ഈഴവ സമവാക്യങ്ങൾ, സാമുദായിക സമവാക്യം കൂടി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്
ഏത് സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തും, അല്ലെങ്കിൽ ബി ജെ പിയുടെ ചാവേറായിട്ടുള്ള കെ സുരേന്ദ്രൻ ഒരിക്കൽ കൂടി കുട്ടനാട്ടിലൂടെ വന്ന് നിന്ന് ഭാഗ്യം പരീക്ഷിക്കുമോ എന്നീ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. കഴിഞ്ഞ തവണ 33,000 വോട്ടുകൾ ബി ഡി ജെ എസ് പിടിച്ചു എങ്കിലും ഇത്തവണ അവർക്ക് കാര്യങ്ങൾ അത്ര കണ്ട് എളുപ്പമല്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, സുഭാഷ് വാസുവും വെള്ളാപ്പള്ളി നടേശനും എതിർചേരിയിൽ നിന്നുകൊണ്ടുള്ള നെക് ടു നെക്ക് ഫൈറ്റ് നടക്കുന്നുണ്ട് എസ് എൻ ഡി പിയിലും എസ് എൻ ട്രസ്റ്റിലും. ഈ ഒരു അവസരത്തിലാണ് ടി പി സെൻകുമാർ ഉൾപ്പെടെയുള്ള ചില പ്രബലരുടെ പിന്തുണ കൂടി സുഭാഷ് വാസുവിനുണ്ട്. ബി ജെ പിയുടെ ചില കേന്ദ്ര നേതാക്കൾ വെള്ളാപ്പള്ളിയെ പൂട്ടാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും അനുഗ്രഹാശീർവാദങ്ങളും സുഭാഷ് വാസുവിന് നൽകിയിട്ടുണ്ട് എന്ന ഒരു അറിവ് കൂടി വെച്ച് നോക്കുമ്പോൾ കുട്ടനാട് അക്ഷരാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ വേഴ്സസ് അദ്ദേഹത്തിൻ്റെ വിമതപക്ഷം എന്ന തരത്തിലേക്കുള്ള ഒരു കാറ്റഗറൈസേഷൻ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ പൊടിപാറുന്ന ഒരു പോരാട്ടത്തിന് കുട്ടനാട് വേദിയാകും. ഏകദേശം 2020 ജൂണോടുകൂടി ആയിരിക്കും ഉപതെരഞ്ഞെടുപ്പ് നടക്കുക എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു ചുമതല. പക്ഷേ 3 മുന്നണികളിലും കാര്യങ്ങൾ, സ്ഥാനാർത്ഥി നിർണയം തൊട്ടുള്ള കാര്യങ്ങൾ വലിയ ഒരു കീറാമുട്ടിയായി തന്നെ അവശേഷിക്കും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. തോമസ് ചാണ്ടിയുടെ പിന്മുറക്കാരനായി ആര്, തോമസ് ചാണ്ടിയെ പോലെ ജനകീയനായ ഒരു നേതാവിനെ കണ്ടെത്താനാകാതെ കുഴങ്ങുന്ന എൻ സി പി ഇടതുപക്ഷം. പടലപ്പിണക്കവും ഗ്രൂപ്പ് തർക്കവും ജോസ് ജോസഫ് വിഭാഗം തമ്മിലുള്ള പൊരിഞ്ഞടിയിൽ നട്ടം തിരിയുന്ന യു ഡി എഫ്. ബി ഡി ജെ എസും ബി ജെ പിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം, ഒപ്പം തന്നെ സുഭാഷ് വാസു വെള്ളാപ്പള്ളി ഇടിയോടിടി, ഇതൊക്കെ തന്നെയാണ് എൻ ഡി എയുടെ ഒരു പ്രശ്നം. പക്ഷേ എന്തായാലും കാടടച്ചുള്ള ഒരു മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൂടി ഇനി കേരളം സാക്ഷിയാകുന്നു. പക്ഷേ എന്തായാലും കുട്ടനാട്ടിലെ ജനങ്ങൾ കാര്യവിവരമുള്ളവരാണ്. തോമസ് ചാണ്ടിക്ക് ഉചിതമായിട്ടുള്ള അർഹനായിട്ടുള്ള ഒരു പിന്മുറക്കാരനെ തന്നെ അവർ തിരഞ്ഞെടുത്ത് വിടുമെന്ന കാര്യത്തിൽ നമുക്കും വലിയ പ്രതീക്ഷയാണുള്ളത്.